നമസ്കാരം, അർലിനാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ്. ഒരുപാട് ആൾക്കാർ ഈ അടുത്തിടയ്ക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ പറഞ്ഞതാണ്, അവൾ എൻ്റെ ചങ്കാണ്, അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഭയങ്കര പൊളിയാണ് സംഭവം എന്നൊക്കെ പറയും. പക്ഷേ ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുമ്പം നടക്കുന്നില്ല. പലപ്പോഴും അത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവൾ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അവൾ മെസ്സേജ് അയക്കുന്നില്ല. ആ ഒരു പെൺകുട്ടിയെ ഭയങ്കര ചങ്കാണ്, ഭയങ്കര ക്ലോസ് ആയിരിക്കണം, പക്ഷേ റിലേഷൻഷിപ്പിലോട്ട് നോക്കുമ്പം അത് സക്സസ് ആവുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്ന പോയിന്റുകൾ നിങ്ങൾ ജീവിതത്തിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏതൊരു പെൺകുട്ടിയെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇമ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അവളുടെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കരുത്. ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പം ഒരുപാട് സമയങ്ങളിൽ നമുക്ക് പോയിന്റ് ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്ന, ആൺകുട്ടികൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് പെൺകുട്ടികളുടെ അടുത്ത് എപ്പോഴും ഒരു നൈസ് ഗൈ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതായത് ആൺകുട്ടികൾ എപ്പോഴും നല്ല മിടുക്കനായിട്ടും നല്ല സൽസ്വഭാവിയായിട്ടായിരിക്കും ഈ പറഞ്ഞ ചങ്ക് കൂട്ടുകാരികളുടെ അടുത്തും നല്ല കട്ട ഫ്രണ്ടായിട്ടിരിക്കുന്ന പെൺകുട്ടികളുടെ അടുത്തൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ആൺകുട്ടി എന്ന് പറയുമ്പോൾ അവർ ഒരു എപ്പോഴും നല്ല ഫ്രണ്ടായിട്ട് നിർത്താനും അല്ലെങ്കിൽ നല്ലൊരു ആങ്ങളായിട്ട് നിർത്താനും തീർച്ചയായിട്ടും അവർക്കും വളരെയധികം താല്പര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചുമ്മാ ഒരു ഓവർ ആക്ട് ചെയ്ത് എപ്പോഴും ഒരു നല്ല കുട്ടിയാന്ന് നിൽക്കാതെ നിങ്ങളൊരു എന്താ പറയുക, ബി എ മാൻ, അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ദേഷ്യം പറഞ്ഞ കാര്യം വരുമ്പോൾ ദേഷ്യപ്പെടുക, ഒച്ച ഉണ്ടാക്കേണ്ട കാര്യം വരുമ്പോൾ ഒച്ച ഉണ്ടാക്കുക. അല്ലാതെ എപ്പോഴും അവരെ സന്തോഷിപ്പിക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ ഒരുമാതിരി നല്ല പുള്ളിയായിട്ട് നിന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവില്ല. അങ്ങനെയുള്ളവർക്ക് എന്നും ഫ്രണ്ടായിട്ടിരിക്കും, അല്ലെങ്കിൽ കട്ട ചങ്കായിട്ടിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഒരു സഹോദരനായിട്ടിരിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ഒന്ന് തിരുത്താനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ആൺകുട്ടികൾ ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്കാണ് ഈ ഫുൾ ടൈം ഈ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കുന്ന പെൺകുട്ടിക്ക് 24 മണിക്കൂർ ഇടുന്ന മെസ്സേജ് അയക്കും. കഴിച്ചോ, തിന്നോ, കുടിച്ചോ, വാന്തിയോ, മറിച്ചോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഇപ്പം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് ഇവൻ എനിക്ക് മാത്രമേ മെസ്സേജ് അയക്കാനുള്ളൂ, ഇനി 24 മണിക്കൂർ എനിക്ക് തന്നെ മെസ്സേജ് ഉണ്ട്, ഇവിടെ വേറെ പണിയൊന്നും ഇല്ലേ, ഇവനാകെ ഞാൻ മാത്രമേ ഉള്ളൂ, അവൻ അവിടെ നിൽക്കട്ടെ. നമ്മളെ ഒരു എന്താ പറയുക, ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ നിർത്തുന്ന രീതിക്കാണ് അവർ കാണുകയുള്ളൂ. പക്ഷേ അതേസമയം നമ്മൾ ഒരു 5 പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതിൽ കൂടെ നിനക്കും അയക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നും ഇവർ 5 പേരിലാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ആ ഒരു ഇതിലോട്ട് മാറും. മറ്റേത് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലേക്കുമാണ്. ഈ ഒരു രീതിക്കാണെങ്കിൽ അവർ നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുന്ന പോലെ ഒരു ആറ്റിറ്റ്യൂഡിൽ പെരുമാറുകയാണെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് ചാറ്റ് ചെയ്യുമ്പം അതിൻ്റെ രീതിക്ക് തന്നെ ചാറ്റ് ചെയ്യും. നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം, എങ്ങനെ നമുക്ക് ചാറ്റിലൂടെ ഒരാൾ ഇമ്പ്രസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഒരിക്കലും 24 അവർ അവർക്ക് സമാധാനം ഇല്ലാതെ അവരെ ശല്യം ചെയ്ത് നമുക്കൊരു പണിയില്ലാന്ന് കാണിക്കാനായിട്ട് ചുമ തുരു തുരെ മെസ്സേജ് അയക്കാൻ തിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഫ്രണ്ടായിരിക്കുന്ന പെൺകുട്ടിയാണെങ്കിലും അല്ലാത്തൊരു പെൺകുട്ടിയാണെങ്കിലും നിങ്ങളൊരിക്കലും ഇഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. മൂന്നാമതായിട്ട് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ നിങ്ങളായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ചിലവരോടെങ്കിലും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ മാറ്റം വരുത്തുന്നത്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പേഴ്സണാലിറ്റി കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലാതെ നിങ്ങൾ ഭയങ്കര റഫ് ആൻഡ് ടഫായിട്ടുള്ള ക്യാരക്ടറാണെങ്കിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഇതിലോട്ട് വരുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എങ്കിലും നിങ്ങൾ നിങ്ങളായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബോറിംഗ് ടോക്സ് ഒഴിവാക്കുക. ചിലവർ സംസാരിച്ച് അങ്ങ് വെറുപ്പിക്കും. അതായത് ഒരു റിലേഷൻഷിപ്പിലോട്ടൊക്കെ തന്നെ അതിൻ്റെ രീതിക്ക് സംസാരിച്ചാൽ മാത്രമാണ് ഒരു പെൺകുട്ടിയെ നമുക്ക് ഒരു റിലേഷൻഷിപ്പിലോട്ട് കൊണ്ടുവരാനായി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ബോറിംഗ് ടോപ്പിക്ക് എടുത്തിട്ട് സംസാരിക്കുന്ന ഒഴിവാക്കുക. അവർക്കും നിങ്ങൾക്കും കംഫർട്ടായ നല്ല ടോപ്പിക്കുകളൊക്കെ എടുത്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ആവശ്യമില്ലാതെ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ബോറാക്കാതിരിക്കുക. ചിലപ്പോൾ അവരുടെ ഇൻട്രസ്റ്റും നമ്മുടെ ഇൻട്രസ്റ്റും പക്ക ഒരുപോലെ വരുവാണെങ്കിൽ ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംസാരിക്കാം. പക്ഷേ ഈ ആവശ്യമില്ലാത്ത ടോപ്പിക്കുകൾ നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമാണെന്ന് ഓർത്ത് അവരെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലോട്ട് പോകണമെങ്കിൽ ഒരിക്കലും നിങ്ങളെക്കുറിച്ചൊരു ഇമ്പ്രഷൻ അവരുടെ ഉള്ളിൽ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും എന്താ പറയുക, ഈ പറഞ്ഞ ഫ്രണ്ടായിട്ടിരിക്കുന്നതിനോ അല്ലെങ്കിൽ എല്ലാവരെ പോലെ കാണുന്നതിന് മാത്രമാണ് ഉണ്ടാവുള്ളൂ. പക്ഷേ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്ക് നമുക്കും ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കിനെ കുറിച്ച് നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കണം. തീർച്ചയായിട്ടും ബാക്കിയുള്ളവരിൽ നമ്മളൊരു വ്യത്യസ്തനാവുകയും ചെയ്യും. അപ്പോൾ ഒരു കൂട്ടുകാരെന്ന് മാറി ഒരു റിലേഷൻഷിപ്പിലോട്ടൊക്കെ വരുന്നതിന് കാരണമാകും. അടുത്തൊരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രസ് ചെയ്യുക എന്നാണ്. അതായത് എപ്പോഴും നീറ്റായിട്ട് കുളിച്ച് വൃത്തിയായി നല്ല രീതിക്ക് ഡ്രസ്സ് ധരിച്ച് എപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളും മുന്നിൽ ചെല്ലുന്നത് തീർച്ചയായിട്ടും അവർക്ക് എന്താ പറയുക, ഇഷ്ടമുണ്ടാകുന്നൊരു കാര്യമാണ്. എപ്പോഴും വൃത്തിയായിട്ട്, ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ഡ്രസ്സ് ധരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡ്രസ്സ് ധരിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് കംഫർട്ടായ ഡ്രസ്സ് ധരിക്കുക. ഓരോരുത്തർക്കും ഓരോ കളറിന് മാച്ചായ ഡ്രസ്സുകൾ ധരിക്കാനുണ്ട്. ഇപ്പം വെളുത്ത ആളിടുന്ന ഡ്രസ്സായിരിക്കില്ല ചിലപ്പോൾ കുറച്ച് കളർ കുറഞ്ഞ ആളിടുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർക്കും മാച്ചായ ഡ്രസ്സ് കാര്യങ്ങൾ ധരിക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും ഞാൻ ഏത് ഡ്രസ്സ് അല്ലെങ്കിൽ ഏത് കളർ ഡ്രസ്സ് ധരിച്ചാൽ ഭംഗി ഉണ്ടാകുമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. കുറച്ച് ഡാർക്കായിട്ടിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡുള്ള ഡ്രസ്സ് ഇടുക. കുറച്ച് വൈറ്റ് കളർ ഉള്ളവരാണെങ്കിൽ ഡാർക്ക് ഷെയ്ഡിലുള്ള ഡ്രസ്സ്.
ഡ്രസ്സിടാതായിരിക്കും എപ്പോഴും അവരെ കാണും ഭംഗി. അപ്പോൾ നിങ്ങൾ ഡ്രസ്സിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ താടി മുടിയൊക്കെ ആണെങ്കിൽ വെട്ടി ഭംഗിയായിട്ട് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെൺകുട്ടികൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അവസാനമായിട്ട് നമ്മളൊരു പോയിന്റ് പറയാനുള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതെന്ത് പോയിന്റാണ്? വേറൊന്നും അല്ല, നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ഈ വീഡിയോസൊന്നും കാണാതെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ വെറുതെ പോയി മണ്ടത്തരങ്ങൾ കാണിച്ച് റിലേഷൻഷിപ്പ് ബ്രോക്കൺ ആയി റിലേഷൻഷിപ്പ് പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് വെച്ചുകൊണ്ട് വന്നെ. അപ്പോൾ നിങ്ങൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, അതിനുശേഷം വേണം തുറന്നു വരുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുക, വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. ഒരുപാട് വീഡിയോസ് നമ്മൾ ഉപകാരപ്രദമാകുന്ന ഇടുന്നുണ്ട്, അത് കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പിലോട്ട് വരുന്നതിന് കാരണമാകും. ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ആ പറഞ്ഞ പോയിന്റ് വളരെ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സക്സസ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമേ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കാനും ശ്രമിക്കുക. അതിനുശേഷം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ചാടി ചാടി കയറി കാണുക, അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കറക്റ്റായ രീതിയിൽ ഉപയോഗിക്കും. എല്ലാ പോയിന്റുകളും എല്ലാവരും ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങൾ തിരഞ്ഞെടുത്ത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഇല്ലാത്തൊരു കാര്യം ചിലപ്പോൾ ഞാനും പറഞ്ഞു തരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാനാണ് ശ്രമിക്കുക. ഇനി എന്തൊരു ചെറിയ വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കുന്നത് നമ്മൾ മറ്റൊരു കിട്ടിയ വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ. ബൈ ഗൈസ്.